റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് പുനരാരംഭിക്കുവാൻ തീരുമാനമായി. മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മസ്റ്ററിംഗ് നിർബന്ധമാണ്. നീല വെള്ള തുടങ്ങിയ മറ്റു വിഭാഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യാം. ഇ പോസ്റ്റ് സെർവറിന്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച മസ്റ്ററിംഗാണ് വീണ്ടും ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് നിർത്തിവെച്ചിരുന്ന റേഷൻ കാർഡിലെ അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗാണ് പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മസ്റ്ററിംഗ് നിർബന്ധമാണ്. നീല വെള്ള തുടങ്ങിയ മറ്റു വിഭാഗങ്ങൾക്കും മസ്റ്ററിംഗ് നടത്താം. ഇ പോസ്റ്റ് സെർവറിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് നിർത്തിവെച്ച മസ്റ്ററിംഗാണ് വീണ്ടും ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 18 തുടങ്ങി ഒക്ടോബർ 8 തീരുന്ന രീതിയിൽ ഓരോ ജില്ലയ്ക്കും വ്യത്യസ്ത തീയതിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഒക്ടോബർ 3 മുതൽ 8 വരെയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ഇ പോസ്റ്റ് സെർവറിൻ്റെ ശേഷി കൂട്ടിയെങ്കിലും മസ്റ്ററിങ്ങിന് മുടക്കം വരാതിരിക്കാനാണിത്. റേഷൻ കടകളിലെ മസ്റ്ററിങ്ങിന് പുറമെ സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങിയ ഇടങ്ങളിൽ മസ്റ്ററിങ്ങിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. കിടപ്പ് രോഗികൾ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ തുടങ്ങിയവരുടെ വീടുകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് നടത്തും. അരി വാങ്ങാൻ വരുന്ന കാർഡിലെ അംഗങ്ങൾ ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തുമ്പോൾ മസ്റ്ററിംഗ് രേഖപ്പെടുത്തുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതിലൂടെ ഇതുവരെ 74 ലക്ഷത്തിലേറെ പേർ മസ്റ്ററിംഗ് നടത്തി കഴിഞ്ഞു. മഞ്ഞ പിങ്ക് വിഭാഗങ്ങളിലായി മാത്രം 1.5 കോടിയോളം ആളുകളുടെ മസ്റ്ററിംഗാണ് ഇനി നടത്തേണ്ടത്. കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. ആധാർ, റേഷൻ കാർഡ് എന്നിവയാണ് ഇതിന് ആവശ്യമായ രേഖകൾ. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.